ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്ത് വാണിയമ്പലത്താണ് ഇത് നിലമ്പൂർ സ്വർണൂർ റെയിൽവേ ട്രാക്കാണ് വാണിയമ്പലം ഗേറ്റ് കഴിഞ്ഞ് നിലമ്പൂർ ഭാഗത്തേക്ക് നടക്കുമ്പോൾ റെയിൽവേ പാളത്തിന് തൊട്ടടുത്ത് കാണുന്ന പാറയിലാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്നത് ഏകദേശം നൂറടിയോളം ഉയരമുള്ള വലിയ പാറയാണ് ഇത് എന്നാൽ ഈ ഉയരമുള്ള പാറയ്ക്ക് മുകളിൽ പടിഞ്ഞാറോട്ട് അഭിമുഖമായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവിയും ബാനാപുരം ക്ഷേത്രവും ഉണ്ട് മലബാറിലെ പ്രസിദ്ധമായ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് വാണിയമ്പലം ശ്രീ ബാണാപുരേശ്വരി ക്ഷേത്രം അമ്പത് ഏക്കറയിലധികം വിസ്തീർണ്ണ വരുന്ന ഈ പാറയുടെ മുകളിൽ പണ്ട് കാലത്ത് യദീശ്വരന്മാരായ ആളുകൾ തപസ്സനുഷ്ഠിച്ചിരുന്നു മഹാബലിയുടെ പൗത്രൻ ബാണാസുരന്റെ പുത്രി ഉഷയും ശ്രീകൃഷ്ണൻ്റെ പുത്രനുമായ അനിരുദ്ധനുമായി അനുരാഗത്തിലായി ഉറ്റത്തോഴിയും കുമ്പാണ്ടൻ്റെ പുത്രിയുമായ ചന്ദ്രലേഖ സ്വപ്ന സാക്ഷാത്കാരത്തിനായി യോഗമാർഗം കൊട്ടാരത്തിലെത്തിച്ചു വിവരമറിഞ്ഞ ബാണാസുരൻ അനിരുദ്ധനെ ബന്ധനസ്ഥനാക്കി ഇതറിഞ്ഞ ശ്രീകൃഷ്ണൻ അനിരുദ്ധനെ മോചിപ്പിക്കാനായി കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളി രക്ഷയ്ക്കായി ബാണാസുരൻ പരമശിവനിൽ അഭയം തേടി പാറയിൽ ആരംഭിച്ചു തപസ് മുടക്കാൻ ചെന്ന പാർവതി ദേവിയെ ബാണൻ ശാപശബ്ദം കൊണ്ട് പാറയിൽ പ്രതിഷ്ഠിച്ചു തപസ്സിൽ സംപ്രീതനായ പരമശിവൻ ബാണൻ്റെ രക്ഷയ്ക്കായി ഉപദേവന്മാരോടും പാറയിൽ കാവൽ നിൽക്കുകയും ചെയ്തെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ശ്രീകൃഷ്ണൻ ബാണാസുരനെ നിഗ്രഹിച്ച് അനിരുദ്ധനെ മോചിപ്പിച്ചു അങ്ങനെ ദ്വാപരയുഗത്തിൽ ദേവാസുര യുദ്ധത്തിന് മൂകസാക്ഷിത്വം വഹിച്ച ഈ പാറക്കെട്ടുകളാണത്ര പിന്നീട് ബാണാപുരം എന്ന പേരിൽ അറിയപ്പെട്ടത് ബാണാസുരൻ്റെ ആരാധനാമൂർത്തിയായ ത്രിപുരസുന്ദരിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ പ്രകൃതി ഭംഗി കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു മനോഹരമായ സ്ഥലവും കൂടിയാണ് ഇത് ഈ പാറയുടെ മുകളിൽ നിന്നും ചുറ്റുപാടും നോക്കിയാൽ മനോഹരമായ പ്രകൃതിയുടെ ദൃശ്യ സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം പുതുക്കിപ്പണിയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്നാൽ പഴയ ക്ഷേത്രം പൊളിച്ച് പുതുക്കിപ്പണിയുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ആ പഴയ ക്ഷേത്രമാണ് ഇത് പാറയുടെ മുകളിലത്തെ ക്ഷേത്ര മതിലകത്ത് മുഖ്യപ്രതിഷ്ഠയായി ത്രിപുരസുന്ദരിയും ദേവിയുടെ സംരക്ഷകരായി ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യൻ നാഗരാജാവ് വിഷ്ണു എന്നീ ചൈതന്യവും കുടികൊള്ളുന്നു കൂടാതെ മതിൽക്കെട്ടിന് പുറത്ത് തെക്ക് വശത്ത് യദീശ്വരനെയും പടക്കു വശത്ത് പടിഞ്ഞാറ് ദർശനമായി പരമശിവനെയും അല്പം താഴെയായി അയ്യപ്പ സാന്നിധ്യവും കുടിവെച്ചിരിക്കുന്നു ശ്രീകോവിലിന്റെ വടക്കു വശത്ത് ഒരിക്കലും വറ്റാത്ത തീർത്ഥക്കിണറും മതിൽക്കെട്ടിന് പുറത്ത് തീർത്ഥക്കുളവും സ്ഥിതി ചെയ്യുന്നു ഇത് സംബന്ധിച്ച് ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് അഞ്ഞൂറിലധികം പൊക്കം വരുന്ന ഈ പാറയുടെ താഴെ നിന്നായിരുന്നു പണ്ട് കാലങ്ങളിൽ പൂജാരി കർമ്മങ്ങൾക്ക് ആവശ്യമായ വെള്ളം കൊണ്ടുവന്നിരുന്നത് ഒരിക്കൽ നിവേദ്യം പാകം ചെയ്തപ്പോൾ വെള്ളം കുറവായി വെള്ളം കൊണ്ടുവരാനായി പൂജാരി താഴെ പോയി തിരിച്ചെത്തിയപ്പോഴേക്കും നിവേദ്യം കരിഞ്ഞുപോയി ദേഷ്യം വന്ന പൂജാരി കോപത്തോടെ ഉരുളിയും ചട്ടുകവും എടുത്തെറിഞ്ഞു അവ വീണ പ്രകൃതിയിൽ യഥാക്രമം കിണറും കുളവും ഉണ്ടായി എന്നതാണ് കഥ ഈ പുണ്യതീർത്ഥങ്ങൾ ഏത് കൊടും വേനലിലും വറ്റാതെ നിലനിൽക്കുന്നു എന്നതാണ് മറ്റൊരു അത്ഭുതം മിഥുനമാസത്തിലെ അനിഴ നക്ഷത്രത്തിലാണ് ദേവിയുടെ പ്രതിഷ്ഠാ ദിനമായി ആഘോഷിക്കുന്നത് എല്ലാ മലയാളം മാസത്തിലെയും ആദ്യത്തെയും മൂന്നാമത്തെയും വെള്ളിയാഴ്ചകളിൽ ത്രികാല പൂജയും സമൂഹാരാധനയും നടത്തി വരുന്നുണ്ട് ദേവി അന്നപൂർണേശ്വരി കൂടിയായതിനാൽ അന്നത്താനത്തോട് കൂടി ത്രികാല പൂജയും പൂമൂടലും മുട്ടറക്കലും ഇവിടെ മുഖ്യ വഴിപാടാണ് കൂടാതെ വിവാഹം ചോറൂണ് എന്നീ മംഗളകർമ്മങ്ങൾക്കും ഇവിടെ വളരെ പ്രാധാന്യമുണ്ട് കർക്കിടക മാസം രാമായണ മാസാചരണമായി ആഘോഷിക്കുന്നതിനാൽ ഈ ദിവസങ്ങളിൽ ഗണപതി ഹോമവും ഭഗവത് സേവയും നടത്തി ശ്രീരാമ പട്ടാഭിഷേക ദിവസം രാമായണ പാരായണവും നടത്തിയിരുന്നു നമ്മളിപ്പോൾ കാണുന്നത് ക്ഷേത്ര നിർമ്മാണത്തിനായി കൊണ്ടുവന്നിട്ടുള്ള കല്ലുകൾ കൊത്തി തൂണുകളും മനോഹരമായ വിവിധ ശില്പങ്ങളും നിർമ്മിക്കുന്നതാണ് കല്ലിൽ മനോഹരമായിട്ടുള്ള കൊത്തുപണികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്